ആദ്യമേ ഒരു വേദി ഒരുക്കി തന്ന എസ് ഗ്ലോബൽ കണ്ണൂർ നന്ദി അറിയിക്കുന്നു രണ്ടാമതായി നമ്മളൊക്കെ ഇവിടേക്ക് എത്തിച്ച ശാസ്ത്ര അവബോധം ശാസ്ത്ര ചിന്ത അത് നേടണമെന്നുള്ള ആഗ്രഹം അതിനും നന്ദി പറയുന്നു ഏതായാലും നമ്മളുടെ വിഷയത്തിലേക്ക് കടക്കാം ഹോമിയോപ്പതി മാഫിയ ഒരു ഇതര വൈദ്യ അധോലോക കഥ ഇതാണ് ടോപ്പിക് ഇതര വൈദ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ആയുഷ് എന്ന് പറയുന്ന ഒരു ഒരു കൂട്ടം ചികിത്സാരീതികളെയാണ് അല്ലേ ഈ ചികിത്സാരീതികളെ മൊത്തത്തിൽ കണ്ട ഒരു വ്യക്തി എന്ന നിലയിലും അതിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി ഹോമിയോപ്പതി പഠിച്ച് ഒരു ആയുഷിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൽ നിന്ന് ഹോമിയോപ്പതിയെ മനസ്സിലാക്കി അതിനകത്ത് ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമൊക്കെ ഈ പറയുന്ന ആയുഷ് അല്ലെങ്കിൽ ഹോമിയോപ്പതി നമ്മൾ ഒരു മതാത്മകമായിട്ടുള്ള ഒരു സംഗതിയെ അല്ലെങ്കിൽ ഒരു മതത്തെ എങ്ങനെ കാണുന്നു ആ രീതിയിൽ കാണണമെന്നാണ് പറയാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമുക്കിതിനൊക്കെ ഒരു ഒരു മാഫിയയുമായിട്ട് കമ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് കാരണം ഒരു മതത്തിൽ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അത്രപോലും ഫ്ലെക്സിബിലിറ്റി തരാത്ത ഒന്നാണ് ഒരു മാഫിയ സംഘട സംഘടന എന്ന് പറയുമ്പോൾ അതുപോലെയാണ് ആയുഷ് പ്രത്യേകിച്ച് ഹോമിയോപ്പതി പോലെയുള്ള മേഖലകളെന്ന് വേണം നമുക്ക് പറയാം അപ്പോൾ ഒരു ചെറിയ തിരുത്ത് ആണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം വിഷയത്തിലേക്ക് കടക്കാം അതിനു മുന്നേ എന്തുകൊണ്ട് ഈ ഡോക്ടർ ടൈറ്റിൽ മാറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യം പലയിടത്തും കേൾക്കാറുണ്ട് ഈ ഹോമിയോപ്പതിനെ വിമർശിക്കുന്നു ഹോമിയോപ്പതി ശരിയല്ല എന്നിട്ടും പിന്നെ എന്തിനാണ് ഈ ഹോമിയോപ്പതി ഡോക്ടർ ഡോക്ടർ ആരിഫ് എന്നെന്തിനാണ് വെക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലയിടത്തും ഉയർന്നു വരുന്നുണ്ട് എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ ഇവിടെ ഒരു ആളുണ്ട് ഡോക്ടർ ബി എം ഹെഗ്ഡെ എന്ന പേരും വെച്ചിട്ട് കറങ്ങി നടന്ന് ആധുനിക വൈദ്യത്തെയും ശാസ്ത്രത്തെ മൊത്തത്തിലും കരുവാരിത്തേക്കുക ആളുകളുടെ ഇടയിൽ തെറ്റായ ചിന്താഗതികൾ കുത്തി നിറയ്ക്കുക തെറ്റായ രീതിയിലേക്ക് അവരുടെ ചിന്തകളെ കൊണ്ടുപോവുക അബദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയും ഇവിടെ ഡോക്ടർ എന്നുള്ള ലേബൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അത് ചെയ്യുന്നത് അദ്ദേഹം നേടിയെടുത്ത ശാസ്ത്ര വിഷയത്തെ തള്ളി പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശാസ്ത്രത്തെ കൂടെ കൂട്ടണം എന്ന് പറയുകയാണ് ചെയ്യുന്നത് അത് പറയാൻ ഈ ഡോക്ടർ എന്നുള്ള ലേബൽ അതെനിക്കൊരു തടസ്സമല്ല അതെനിക്കൊരു നേട്ടമല്ല പക്ഷേ ഞാൻ അത് കളയുന്നില്ല കാരണം ഈ ബി എം ഹെഗ്ഡേക്ക് അത് വെക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ എനിക്കുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കുന്നു ആദ്യമേ മാഫിയ സ്വഭാവം എന്ന് പറയുമ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഒരു ഇറ്റലിയിൽ സിസിലി എന്ന് പറയുന്ന സ്ഥലത്ത് ഉടലെടുത്ത ഒരു ഒരു സംഘം കൊള്ള സംഘം അല്ലെങ്കിൽ ആൻറ്റി ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഗുണ്ടായുസവും ഹഫ്ത പിരിക്കലും അതുപോലെയുള്ള അവരുടേതായിട്ടുള്ള ഒരു പാരലൽ വേൾഡ് തന്നെ സൃഷ്ടിക്കുന്ന ഒരു ഒരു സംഘം ഒരു കൊള്ള സംഘം അവരെയാണ് ഈ മാഫിയ എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കൊരു കോഡ് ഓഫ് സൈലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട് ഒരാൾ ഒരു മാഫിയയിലെ അംഗമായി കഴിഞ്ഞാൽ ഒരാൾ ആയുഷ് മേഖലയിലെ ഒരു ഡോക്ടറായി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തേക്ക് പറയരുത് അതെല്ലാം വളരെ അതീവ രഹസ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങളാണ് എന്നുള്ളൊരു ഒരു ധാരണയാണ് പൊതുവെ വെച്ചു വളർത്തുന്നത് അതാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പം നമ്മൾ അറിയാം ഇന്ന് എന്ന് പറയുമ്പോൾ അത് ചോദ്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തെളിവുകളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവിടെ അതില്ല ഇവിടെ അത് പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെയും മാഫിയയിലും ഉള്ളതുപോലെ കോഡ് ഓഫ് സൈലൻസ് ഓമർട്ട എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കോഡ് ഓഫ് സൈലൻസ് അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യം അതുകൊണ്ട് തന്നെ അത് ലംഘിക്കുന്ന ഒരാൾ നമ്മളെ നമ്മളെപ്പോലെയൊക്കെയുള്ള ആളുകൾ ആരെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഓമർട്ട ലംഘിച്ച ആളുകൾ എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുന്നത് നമ്മൾ ആ മാഫിയ സംഘത്തിൻ്റെ കണ്ണിൽ പിന്നെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം എന്ന് പറയപ്പെടുന്ന ആളുകളാണ് അതുതന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് വ്യക്തി അധിക്ഷേപമല്ലാതെ അവരുടെ കയ്യിൽ മറ്റൊരു ആയുധമില്ലാത്ത അവസ്ഥയാണ് കാരണം അവർക്ക് അതേ ഇന്ന് ചെയ്യാൻ കഴിയുന്നുള്ളൂ കാരണം നമ്മൾ സംസാരിക്കുന്നത് ശാസ്ത്രത്തിൻ്റെ ഭാഷ ഉണ്ടാവുമ്പോൾ അവർക്ക് എതിർ എതിർ എതിരിടാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമ്പോൾ അവർക്ക് ആ കൂടി ചെയ്യാൻ കഴിയുന്നത് എന്താണ് നമ്മളുടെ ഡോക്ടർ എന്നുള്ള ടൈറ്റിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തി അധിക്ഷേപമായിട്ട് ഇവർ ഏറ്റവും വലിയ രസകരമായ സംഗതി പണ്ട് പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് പല സ്ഥലങ്ങളിൽ നമ്മൾ ബോർഡ് വെച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റിൽ പലയിടത്തും നമ്മളുടെ പേരുകൾ വന്നിട്ടുണ്ട് ഇന്ന് അതൊക്കെ കുഴിച്ചെടുത്ത് കൊണ്ടുവരികയാണ് അതെ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അവരോട് നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മളൊരു പാസ്റ്റ് ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ഇത്രയും നല്ലൊരു ചിത്രം എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ഇത്രയും നമ്മൾക്ക് ഇത്ര വലിയൊരു സംഭവം ആയിരുന്നു എന്ന് അവരാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പ്രാക്ടീസ് ചെയ്തിരുന്ന കാലത്ത് അപ്പം അങ്ങനെ ഒരു ഒരു പുരാവസ്തു വകുപ്പ് തന്നെ ഈ ആയുഷന് ഉണ്ട് എന്ന് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത് അതിന് വളരെയധികം നന്ദി അവരോട് പറയുകയാണ് അപ്പോൾ ഇന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു പാരലൽ വേൾഡ് ഇതര വൈദ്യം ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതൊരു ഒരു പാരലൽ മെഡിസിനാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ശാസ്ത്രീയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മെഡിസിൻ സിസ്റ്റം അതിന് ബദൽ അല്ലെങ്കിൽ പാരൽ ആയിക്കൊണ്ട് ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഒരു മാഫിയ എന്ന മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരുന്നത് ഓക്കെ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ചുരുക്കി പറയുകയാണെങ്കിൽ ഇതൊക്കെയാണ് എന്തുകൊണ്ട് ആ ഒരു മാഫിയ സ്വഭാവം അതിനുള്ള കാരണങ്ങൾ എക്സാമ്പിൾസ് ഒന്നതുണ്ടാവും പിന്നെ സയൻസ് ആൻഡ് മെഡിസിൻ എന്താണ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇതര വൈദ്യം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഇ എന്ന് പറയുന്നത് എന്താണ് അതുപോലെ എന്താണ് ഇ ബി എം അല്ലാത്തത് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ അല്ലാത്തത് എന്താണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അപ്പോൾ സംസാരിക്കാൻ നോക്കുമ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അപ്പോൾ ഏത് വിഷയം എടുക്കണം ഏതൊരു എക്സാമ്പിൾ എടുക്കണം എന്നുള്ളൊരു പ്രശ്നം നമ്മൾ മുന്നിൽ വന്നു അങ്ങനെ വന്നപ്പോഴാണ് ഈ സംഗതി നമ്മളെ കണ്ണിൽപ്പെട്ടത് പാമ്പുകടിയേറ്റ് നമ്മളുടെ രാജ്യത്ത് മരണപ്പെട്ട രണ്ട് വ്യക്തികൾ അതിലൊന്ന് ഒരു വർഷം പഴക്കമുള്ള ന്യൂസാണ് പാമ്പ് കടിച്ച വ്യക്തിയെ ചാണകത്തിൽ പൊതിഞ്ഞു വെക്കുകയാണ് ഉണ്ടായത് എഴുപത്തു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ആ സ്ത്രീ മരണപ്പെട്ട് കിടക്കുകയാണ് അപ്പോൾ അവരെ വിശ്വസിപ്പിച്ചത് എന്താ നിങ്ങളുടെ പാമ്പ് കടിച്ച ആ ആളെ ആ വിഷം ഇറങ്ങിപ്പോവും ഈ ചാണകത്തിൽ പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്നുള്ളൊരു ധാരണ ആ ധാരണപ്പുറത്താണ് അത് ചെയ്യുന്നത് ഇപ്പുറത്ത് നമുക്ക് കാണാം പാമ്പ് പാമ്പുകടിയേറ്റ് എടുക്കേണ്ട ചികിത്സയ്ക്ക് പകരം പാരൽ ആയിക്കൊണ്ട് മറ്റൊരു ചികിത്സ എടുത്തിരിക്കുകയാണ് അതെടുത്തിരിക്കുന്നത് വിഷവൈദ്യമാണ് വൈദ്യം ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് നമ്മൾ മുന്നിൽ വന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ വിഷയം എടുത്തു നമുക്കിപ്പോൾ ഒരുപാട് വിഷയങ്ങൾ എടുക്കാം ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കാം ഇപ്പോൾ കണ്ണൂർ ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്ന സംഗതിയാണ് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിൽ അതുപോലെ തൈറോയ്ഡ് ക്ലിനിക്ക് അതുപോലെ ഒരുപാട് ക്ലിനിക്കുകൾ ഒരുപാട് പദ്ധതികളുണ്ട് ഈ ആയുഷിൻ്റെ കീഴിൽ അത് ഹോമിയോപ്പതിയിലും എല്ലാത്തിലുമുണ്ട് അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിഷയം എടു എടുത്താലോ എന്ന് ആദ്യം ചിന്തിച്ചു പക്ഷേ അതിനൊരു ഒരു പ്രോബ്ലം ഉണ്ട് അങ്ങനെ ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ കാരണം പാമ്പ് കടിച്ചൊരു വ്യക്തി അനുഭവസാക്ഷിയുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ രണ്ട് സാധ്യതകളാണ് ഒന്നുകിൽ ആ കടിച്ച പാമ്പ് മരണകാരണമായ ഒരു കടി ഏൽപ്പിച്ചിട്ടില്ല അതല്ലെങ്കിൽ ആ കടിച്ച പാമ്പിന് ആ വിഷത്തിന് പകരമായിക്കൊണ്ട് നല്ല ചികിത്സ കിട്ടി അത് ആൻറ്റീവനം ആൻറ്റി സ്നേക്ക് വനം കിട്ടി ആൾ രക്ഷപ്പെട്ടു ഈ രണ്ട് സാധ്യതയുള്ളൂ അതല്ലാതെ പാമ്പ് കടിയേറ്റ ഒരാൾ വിഷ ചികിത്സയെ എടുത്തു അല്ലെങ്കിൽ ഇതേപോലെ ചാണകം മൂടി എന്ന് പറഞ്ഞ അനുഭവം പറയാൻ വേണ്ടി ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കില്ല അതേസമയം നമ്മളിപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റോ എടുത്തിട്ടാണ് വന്നെങ്കിലോ ഇവിടെ വന്ന് പറയും ഞാൻ മുള്ളാത്ത കഴിച്ചു എൻ്റെ ക്യാൻസർ മാറി അല്ലേ നമ്മൾ എങ്ങനെ റെഫ്യൂട്ട് ചെയ്യും ഞാൻ ഇന്ന പേരക്ക ജ്യൂസ് അടിച്ച് കഴിച്ചു എൻ്റെ ഷുഗർ മാറി ഇതാണ് പറയാം നമുക്കതിനെ റെഫ്യൂട്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ നമുക്കുണ്ടെങ്കിലും അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല അതാണ് പലപ്പോഴും സംഭവിക്കാറ് അപ്പോൾ ഈ വിഷയം പാമ്പ് കടിയേറ്റാൽ ഉണ്ടാവുന്ന വിഷയം അത് വളരെ സിംപിളായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് അതെടുത്തത് ഓക്കെ നമുക്ക് അതിലൂടെ തന്നെ മുന്നോട്ട് പോകാം സ്നേക്ക് ബൈറ്റിൻ്റെ ഒരു ഒരു ഇന്ത്യ ഇന്ത്യയിലുള്ള ഒരു അവസ്ഥ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചുരുക്കി പറയാം അതായത് മൊത്തം സ്നേക്ക് സ്പീഷീസ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സ്പീഷീസ് ഉണ്ടെന്നാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നവരുണ്ട് ഏതായാലും ഇരുന്നൂറിന് മുകളിലുണ്ട് അതിനകത്ത് പതിമൂന്ന് എണ്ണാണ് വിഷപ്പാമ്പുകൾ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത് പതിമൂന്ന് സ്പീഷീസ് അതിൽ തന്നെ ഒരു ഫാബ്ലസ് ഫോർ എന്നറിയപ്പെടുന്ന നാല് വിഷപ്പാമ്പുകൾ മൂർഖൻ വെള്ളിക്കെട്ടൻ ചേനത്തണ്ടൻ അണലി ഈ നാല് വിഷപ്പാമ്പുകൾ ഇവയാണ് ഫാബലസ് ഫോർ എന്ന് വിളിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ഈ വിഷബാധ ഏൽക്കാൻ കാരണമാകുന്ന നാല് പാമ്പുകൾ അതിൽ തന്നെ ഈ എഴുപത് ശതമാനം പാമ്പുകടികളും നോൺ പോയ്സിനസ് സ്നേക്സ് ആണ് കടിയേൽക്കുന്ന സമയങ്ങളിൽ അത് എഴുപത് ശതമാനവും വിഷമില്ലാത്ത പാമ്പിൻ്റെ കടിയാണ് ഏൽക്കാറുള്ളത് ഇനി വിഷ പാമ്പിൻ്റെ കടിയേറ്റാൽ തന്നെ അതിൽ അമ്പത് ശതമാനവും ഡ്രൈ ബൈറ്റാണ് അതായത് വേണ്ടത്ര അളവിൽ വിഷം കടിക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് കൊടുക്കാൻ കഴിയാറില്ല അതൊന്നുകിൽ ഏറെ പിടിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഒരു പാഴായ ഒരു കടിക്ക് ശേഷമോ അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഡ്രസ്സ് അതുപോലെ പല കാര്യങ്ങളെ കൊണ്ട് വേണ്ടത്ര വിഷം നമ്മളെ ശരീരത്തിലേക്ക് എത്താറില്ല അമ്പത് ശതമാനം അങ്ങനെയും പോയി ഇനി ഒരു റൂറൽ അർബൻ ഒരു ഡിഫറൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയയിലാണ് അഗ്രികൾച്ചർ പോപ്പുലേഷനിലാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഇത് കാണുന്നത് ഈ പാമ്പിൻ്റെ ഏൽക്കാറുള്ളത് നഗരവൽക്കരണത്തിലൂടെ അവരുടെ സ്വാഭാവിക ഹാബിറ്റാറ്റ്സ് നഷ്ടപ്പെടുന്നതോടുകൂടി പാമ്പിൻ്റെ ഏൽക്കാനുള്ള സാധ്യത നഗരങ്ങളിൽ കുറവാണ് ഇനി മൊത്തം മരണങ്ങളുടെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഇരുപതിലൊന്ന് എന്നുള്ളൊരു കണക്കാണ് അത് ഇന്ത്യയുടെ കണക്കെന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന മൊത്തം മരണങ്ങളുടെ പകുതിയോളം അത് ഇന്ത്യയിൽ തന്നെയാണ് ഈ നടക്കുന്ന മരണങ്ങളുടെ കാരണം പ്രധാനമായിട്ടും നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ടു ചികിത്സ വൈകുന്നതാണ് ഏറ്റവും പ്രധാന കാരണം ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു ഒരു സമയമുണ്ട് ഒരു ഇൻ്റർവെൽ അതിനകത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അത് കൊടുക്കാത്തതുകൊണ്ടും കൂടിയാണ് ആളുകൾ മരണപ്പെടാനുള്ള സാധ്യത ഇവിടെ കാണുന്നത് പിന്നെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് സാധാരണ നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്ത ഒരു കെട്ടിടണം പാമ്പ് കടിച്ച സൈറ്റ് കടിച്ചു മുറിക്കണം എന്നിട്ട് ചോര ഇങ്ങനെ ഊതി വലിച്ചെടുക്കണം ഇതൊക്കെയാണ് നമ്മൾ കേൾക്കാറുള്ളത് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ കൊടുക്കേണ്ടത് അതായത് ഒരു കെട്ടിടണം ആ കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വിരലതിന് അടിയിലൂടെ പോകാൻ പാകത്തിനുള്ള അത്രയ്ക്ക് ലൂസായിരിക്കണം എന്നാൽ ആവാനും പാടില്ല കാരണം ആ കെട്ടുകൊണ്ട് ചിലപ്പോൾ ദോഷം സംഭവിക്കും കാല് മുറിച്ച് കളയ കളയേണ്ട അവസ്ഥയിലേക്ക് വരെ എത്താം ലിമ്പ് കയ്യോ കാലോ മുറിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് വരെ എത്താം അപ്പോൾ അതുകൊണ്ട് രക്തോട്ടം തടയാൻ പാടില്ല മാത്രമല്ല ഇത് കൂടുതൽ ഈ ലിംഫാറ്റിക് സിസ്റ്റം വഴി വിഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്താനും ഇതൊരു കാരണമാവും അപ്പോൾ അതുകൊണ്ട് കെട്ടിടുന്നതും നമ്മൾ സൂക്ഷിക്കണം ഇതുപോലെയുള്ള ഒരുപാട് ഫസ്റ്റ് എയ്ഡിലുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് മരണത്തിന് കാരണമാവുന്നത് എന്നുള്ള ഇനി ഇതിൻ്റെ ഒരു ഔട്ട്കം നമ്മളുടെ സ്നേക്ക് ബൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് മരണകാരണമാകുമോ അല്ലയോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ചില ഘടകങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ടുള്ളത് ഇതൊക്കെയാണ് ഒന്ന് ഒരു കുട്ടിക്ക് പാമ്പുകടി ഏറ്റാൽ ഉണ്ടാവുന്ന അവസ്ഥയായിരിക്കില്ല ഒരു മുതിർന്ന ഒരാൾക്ക് പാമ്പുകടി ഇച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ കാരണം ഒരാളുടെ ബോഡി വെയ്റ്റ് ബോഡി സൈസ് ഇതെല്ലാം നമ്മളുടെ വിഷത്തിൻ്റെ ഡോസേജിനെ ഫിക്സ് ചെയ്യുന്ന സംഗതികളാണ് അപ്പോൾ ഒരു ചെറിയ അളവിൽ കിട്ടുന്ന വിഷം അത് കുട്ടിക്ക് കിട്ടുന്നത് ചിലപ്പോൾ പോയിസണസ് ആയിരിക്കാം കുട്ടിയുടെ ജീവൻ അപകടത്തിലാവാം പക്ഷെ സെയിം അളവല്ലേ അത് മുതിർന്ന ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് അപകടത്തിൽ ആയിക്കോളുന്നില്ല ഓക്കെ കാരണം ഈ ഡോസാണ് അതിൻ്റെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ഇതേപോലെ മറ്റ് അസുഖങ്ങളുള്ള ആളുകൾ പ്രായമേറിയ ആളുകൾ ഇതുപോലെയുള്ള ആളുകൾക്ക് പാമ്പ് കടിയേറ്റു കഴിഞ്ഞാൽ മരണസാധ്യത കൂടുതലാണ് അതുപോലെ എവിടെ കടിച്ചു എന്നുള്ളത് കയ്യിലോ കാലിലോ കടിക്കുന്നത് പോലെ ആയിരിക്കില്ല മുഖത്തൊരു കടി കിട്ടിക്കഴിഞ്ഞാൽ കാരണം അതും ഇതിനകത്ത് ഡിഫറൻസ് ഉണ്ടാക്കുന്ന അതുപോലെ എക്സസൈസ് പാമ്പ് ഏറ്റ ആൾ നമ്മൾ പറയാറുണ്ട് ആളെ പണ്ടൊക്കെ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആളെ വിടും അല്ലെങ്കിൽ വൈദ്യൻ വൈദ്യനെന്ത് പറയും നിങ്ങൾ ആള് ഉറക്കാതെ നോക്കണം ഉറങ്ങിപ്പോയ പ്രശ്നമാണെന്ന് പറയും എന്തുകൊണ്ടാണ് ഉറങ്ങുന്നത് എന്ന് നമുക്ക് നമുക്കിന്നറിയാം കാരണം ഈ വിഷങ്ങൾ മൂന്ന് ടൈപ്പാണ് പ്രധാനമായിട്ടും ന്യൂറോ ടോക്സിക് ടോക്സിക് പിന്നെ സൈറ്റോ ടോക്സിക് എന്ന് പറയും ഇതിൽ ടോക്സിക് വനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അത് അഫക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു മാനിഫെസ്റ്റേഷനാണ് ഉറക്കം തൂങ്ങുക എന്നുള്ളത് ആൾ ഉറക്കം വരും കണ്ണടഞ്ഞു പോകും അപ്പോൾ പണ്ട് കാലത്ത് ഇതൊന്നും അറിയില്ല അങ്ങനെയുള്ള കാലത്ത് വിഷവൈദ്യൻ എന്തു പറയും ആൾ ഉറക്കാതെ സൂക്ഷിക്കണം അപ്പോൾ ഉറക്കാതെ ഇരിക്കാൻ എന്തു ചെയ്യും ആളെ ഇട്ട് നടത്തിക്കൊണ്ടിരിക്കും അല്ലേ നിങ്ങൾ ആളെ എണീപ്പിച്ചിരുത്തി ആളെ കൊണ്ട് ഓടാൻ പറയും ചാടാൻ പറയും ഇതാണ് ചെയ്യുക അങ്ങനെ ഓടിയും ചാടിയും ഒക്കെ ആളെ ഒരുവിധം അടുത്തേക്ക് എത്തും എത്തുമ്പോൾ മരുന്നൊക്കെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും പക്ഷേ ആൾ മരണപ്പെട്ടു മരണപ്പെടുമ്പോൾ വൈദ്യൻ എന്താ പറയാ നിങ്ങൾ കൊണ്ടുവന്ന സമയം ശരിയല്ല സൂര്യൻ അസ്തമിച്ചു അല്ലേ അല്ലെങ്കിൽ നിങ്ങളോട് ഉറക്കരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നിങ്ങൾ ഉറക്കി അല്ലെങ്കിൽ ഇത്ര പോരായിരുന്നു എക്സസൈസ് കൂടുതൽ നടത്തണമായിരുന്നു ഇതൊക്കെയാണ് പറയാ അല്ലേ അവരുടെ മിസ്റ്റേക്ക് അവർക്ക് അറിയാ അറിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് അവർക്ക് അറിയില്ല അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ എക്സർസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റുള്ള കാര്യമാണ് അതായത് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ ആളെ റെസ്റ്റ് എടുക്കാൻ അനുവദിക്കുക കാരണം നമ്മൾ മസിൽ ആക്ടിവിറ്റി മസ്കുലർ ആക്ടിവിറ്റി കൂടും തോറും ഈ വിഷം ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുക അതുപോലെ ഇൻഡിവിജ്വൽ സെൻസിറ്റിവിറ്റി നമ്മൾ ഇതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ പിന്നെയാണ് ബൈറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതായത് എത്ര തവണ കടി കിട്ടി അതുപോലെ കടിച്ചത് എത്ര ആഴത്തിൽ കടി പോയിട്ടുണ്ട് അതുപോലെ നമ്മൾക്ക് കിട്ടിയ പാമ്പിൻ വിഷത്തിൻ്റെ അളവ് വെനത്തിൻ്റെ അളവ് പിന്നെ നോർമലായിട്ടുള്ള ഒരു ഫാങ്സ് അതായത് ഈ വിഷപ്പല്ല് അത് കറക്റ്റ് തന്നെ ആയിരുന്നോ അത് ഡാമേജഡ് അല്ലാത്ത ഒരു പല്ലുകൊണ്ട് തന്നെ ആയിരുന്നോ നമുക്ക് കടി കടികിട്ടിയത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ടിട്ടാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പറയാൻ പറ്റും അതായത് ഇത് ഇത് ആവുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടത് സ്പീഷീസ് ഓഫ് സ്നേക്ക് ആ ഫാബിലസ് ഫോർ അതിൽ പെട്ട ഒരു പാമ്പാണ് കടിച്ചതെന്നുണ്ടെങ്കിൽ നോക്കണ്ട സാധ്യത കൂടുതലാണ് മരണ മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സെക്കൻഡറി ഇൻഫെക്ഷൻസ് പിന്നെ ഗോൾഡൻ അവർ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇതെല്ലാമാണ് ഒരു പാമ്പിൻ കടി ഏറ്റു കഴിഞ്ഞാൽ ആൾ അതിൻ്റെ ഔട്ട്കം അത് ആൾ മരണപ്പെടുമോ രക്ഷപ്പെടുമോ എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത് ഇനി ഇതിൻ്റെ ഒരു ആകെയുള്ള ഒരു ഒരു കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ എഴുപത് ശതമാനവും നോൺ പോയ്സണസ് സ്നേക്സ് ആണ് അമ്പത് ശതമാനം ഡ്രൈ ബൈറ്റാണ് എൺപത്തഞ്ച് തൊട്ട് തൊണ്ണൂറ് ശതമാനം നോൺ ആണ് അപ്പോൾ ആക്ച്വൽ ഫേറ്റാലിറ്റി എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് മരണം സംഭവിക്കുക ഒന്നിൽ ഇരുപതിൽ ഒന്ന് എന്നുള്ള കണക്ക് പ്രകാരം ഇതാണ് ഇതിൻ്റെ ഒരു ഒരു മൊത്തത്തിലുള്ള കണക്ക് ഇനിയാണ് നമ്മളുടെ കാര്യം ഇതിൽ ഈ കണക്കുകൾ നമ്മൾ കണ്ടു അതിൻ്റെ അപ്പുറത്തേക്കുള്ള ചില കാര്യങ്ങൾ എന്താണ് വിഷം എന്നുള്ളൊരു നോളജ് അതിൻ്റെ സയൻസ് ഈ വിഷം പാമ്പിൻ്റെ വിഷത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് നമുക്കറിയണ്ടേ ഒരു സംഗതിക്ക് വേണ്ടി നമ്മളൊരു മരുന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിപ്പോൾ നീ പച്ചമരുന്ന് ആയിക്കോട്ടെ ആൻറ്റിസ്നാക് വൻ ആയിക്കോട്ടെ അതെന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ് അത് ആ പാമ്പിൻ വിഷമാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നന്നായി അറിയാമെന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അത് നമുക്ക് ഇന്നറിയാം സയൻസ് ഉപയോഗിച്ചിട്ട് അതായത് സ്നേക്ക് വനം എന്ന് പറയുന്നത് തൊണ്ണൂറ് തൊട്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ പ്രോട്ടീനാണ് പിന്നെ കൂടാതെ കുറച്ച് നോൺ പ്രോട്ടീനസ് പ്രോട്ടീൻ ആയിട്ടുള്ള കോമ്പണൻസ് പിന്നെ എൻസൈംസ് പോളിപെപ്റ്റൈഡ്സ് അങ്ങനെ കുറച്ച് മറ്റ് സംഗതികളും ഇതിനകത്തുണ്ട് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഗതി അത് ബോഡിയിലേക്ക് എത്തുന്നു ഇനി മറ്റൊരു സംഗതി ഒരു പാമ്പിൻ വിഷം അത് കുടിച്ചാൽ അത് വിഷമല്ല അത് രക്തത്തിലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടുമ്പോഴാണ് അത് വിഷമായി മാറുന്നുള്ളൂ കാരണം ഈ പ്രോട്ടീൻ അപ്പോഴാണ് നമ്മളെ ബോഡിയിലെ മറ്റ് സംഗതികളുമായിട്ട് മറ്റ് സ്ഥലങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോഴാണ് അതിൻ്റെ പ്രോട്ടീൻ ഇമ്മ്യൂൺ കോംപ്ലക്സസ് ഉണ്ടായി ഒരു റിയാക്ഷനിലേക്ക് പോകുന്നത് അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഹീമോടോക്സിക് ആയി അല്ലെങ്കിൽ ന്യൂറോടോക്സിക് ആയി അതല്ലെങ്കിൽ അത് സൈറ്റോടോക്സിക് ആയി എന്ന് പറയുന്നത് അപ്പോഴാണ് അതല്ലാതെ നമ്മൾ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ഡയറക്റ്റ് എൻട്രി നമ്മളുടെ ആമാശയത്തിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പ്രോട്ടീൻ നമ്മൾ മുട്ടയുടെ വെള്ളയൊക്കെ കഴിക്കുന്ന പോലെ അത് ദയിച്ചു പോകാനാണ് സാധ്യത കാരണം നമ്മളുടെ സ്റ്റൊമക്കിലുള്ള നമ്മൾ വയറ്റിലുള്ള ആസിഡ്സ് അതിനെ ദയിപ്പിച്ച് കളയും അതിനെ ഡീനേച്ചർ ചെയ്ത് കളയും അതിൻ്റെ നോർമൽ സ്ട്രക്ചർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോട്ടീൻ വേറെ ഒരു സംഗതിയാണ് അതിൻ്റെ നോർമൽ ഫംഗ്ഷനിങ് അതിന് സാധ്യമല്ല ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത് ഇതിൻ്റെ മര മരുന്ന് എന്ന് പറയുന്ന ആൻറ്റി സ്നേക്ക് വനത്തിലേക്ക് നമ്മൾ പോകുന്നത് കാരണം ഈ ആൻറ്റി സ്നേക്ക് വനം പ്രിപ്പയർ ചെയ്യുന്നത് ഇന്ന് ഈ പാമ്പിൻ വിഷം കുതിര പോലെയുള്ള മൃഗങ്ങളിൽ ചെറിയ ഡോസിൽ കൊടുത്തുകൊണ്ട് കുതിരയുടെ ശരീരത്തിൽ ഇതിനെതിരെയുള്ള ആൻറ്റിബോഡീസ് ഉണ്ടാക്കുകയാണ് ഈ ആൻറ്റിബോഡീസ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് അത് പ്യൂരിഫൈ ചെയ്തിട്ട് അതാണ് നമ്മൾ മരുന്ന് ആൻറ്റി സ്നേക് വനം എന്ന മരുന്നായി നമ്മൾ രോഗിക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന പാമ്പ് കെടിയേറ്റ ആൾക്കാർ ഇത് ഈ പ്രോസസ്സ് ഇനി ബയോടെക്നോളജിയിലെ പുതിയ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റീ കോമ്പിനി എൻ എ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസുലിനൊക്കെ ഉണ്ടാക്കുന്ന മോഡലിലേക്ക് കാലം കൊണ്ട് വരാൻ പോവുകയാണ് പുതിയ ടെക്നോളജിയിൽ ഇനി കുതിരയുടെ ഒന്നും ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് അത് കൊടുത്തു തുടങ്ങി അത്തരം ട്രീറ്റ്മെൻറ്റ് വന്നതോടുകൂടിയാണ് ലോകത്തെ മൊത്തം സ്നേക്ക് ബൈറ്റ് ഫെറ്റാലിറ്റീസ് കുറഞ്ഞു കിട്ടിയത് നമ്മൾ ഇന്ന് കാണുന്ന ലെവലിലേക്ക് കുറഞ്ഞത് ഇത് വന്നതിന് ശേഷം അതല്ലാതെ ഈ പറയുന്ന വിഷവൈദ്യന്മാരോ ചാണകത്തിൽ പൊടി പൊതിഞ്ഞതുകൊണ്ടോ പച്ച മരുന്ന് കൊടുത്തുകൊണ്ടോ ഒന്നുമല്ല ഈ സംഗതി വന്നതിന് ശേഷമാണ് ഇത് സംഭവിച്ചത് ഇനി നമ്മളിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണ്ടാവും ഈ വിഷവൈദ്യം അതും ആയുർവേദോ അല്ലെങ്കിൽ സിദ്ധ അല്ലെങ്കിൽ പച്ചമരുന്നുകാർ കൊണ്ടുപോയി അങ്ങനെയല്ല ഹോമിയോപ്പതിയിലുണ്ട് ഇതിനകത്ത് മരുന്ന് എന്നാണ് അവകാശവാദം ഈ പറയുന്ന സംഗതി തെലങ്കാന മുളപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് തെലങ്കാന സ്റ്റേറ്റിൽ അവിടെ നടക്കുന്ന ഒരു സി എസ് ഐ ഹോസ്പിറ്റലിൽ നടക്കുന്ന ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള വാർത്തയാണ് അവിടെ പാമ്പുകടിയേറ്റ് വരുന്ന ആളുകൾക്ക് ഹോമിയോ മരുന്നാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആണെന്നാണ് പറയുന്നത് അതിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ എത്ര തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും അവിടെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാരെ കിട്ടും അനുഭവ സാക്ഷ്യങ്ങൾക്കൊരു കുറവില്ല ഇനി നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇത് മറ്റൊരു ഡോക്ടർ ഡോക്ടറുടെ പേര് മറച്ചിട്ടുണ്ട് അതിലെഴുതിയിരിക്കുന്ന ഇതാണ് ഞാൻ ഹോമിയോ മരുന്ന് കൊടുത്താണ് ഇരുപതിലധികം ആൾക്കാരെ ചികിത്സിച്ചത് കൂടെ എന്ന പ്രാകൃത ചികിത്സയും ഉണ്ടായിരുന്നു ഇതുവരെ ആരും മരിച്ചിട്ടില്ല ഞാൻ പഠിച്ച ഹോമിയോപ്പതി പുസ്തകങ്ങളിൽ പറഞ്ഞ ഹോമിയോ മരുന്നുകൾ തന്നെയാണ് കൊടുത്തത് ഇതും നമ്മളെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പാരലൽ സംവിധാനമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ആന്റിസ്നേക് വന ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചു പോകുന്ന ഇതൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ സംസാരിച്ചു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ആൾ ആരും മരിച്ചിട്ടില്ല എന്നിവിടെ എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആരും മരിക്കാഞ്ഞത് കാരണം നമ്മളുടെ മുന്നിൽ കണക്കുകളുണ്ട് എന്തുകൊണ്ട് മരിച്ചില്ല അതിൻ്റെ പ്രോബിലിറ്റി അതിൻ്റെ എപ്പിഡമോളജി ഇത് രണ്ടും നമ്മൾ മുന്നിൽ മുന്നിലിരിക്കുകയാണ് ഒരാൾ പാമ്പ് പാമ്പുകടിയായിട്ട് മരിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് അഞ്ച് ശതമാനമേ ഉള്ളൂ അപ്പോൾ ഈ രക്ഷപ്പെട്ട ആളുകൾ മുഴുവൻ ഹോമിയോ വരുന്നുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് എങ്ങനെ നമുക്ക് പറയാൻ കഴിയും ഇതാണ് നമ്മളുടെ വിഷയം ഏത് ചികിത്സാ രീതി കൊണ്ടും ഇത് ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന വിഷയതാണ് ഇനി നമ്മൾ പാമ്പിൻ്റെ കാര്യം വിട്ടിട്ട് വേറെ ചില എക്സാമ്പിൾസ് ഇപ്പോൾ ഇവിടെ നിപ്പ വൈറസ് വന്ന സമയത്ത് നമ്മൾ കണ്ടൊരു കാര്യം അതിനും പ്രതിരോധ മരുന്നുണ്ട് അല്ലെങ്കിൽ മരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മളുടെ ഇടയിൽ ഹോമിയോപ്പതിക്കാർ വന്നു ഇല്ലേ അവസാനം മന്ത്രി തന്നെ ഇതിനെ തള്ളി പറഞ്ഞു ഒരു മരുന്നുമില്ല ഞങ്ങൾ പറയുന്ന തൽക്കാലം കേട്ടാൽ മതി നിങ്ങൾ വേറെ ഒരു പാരലൽ ആരോഗ്യ മന്ത്രാലയം ഉണ്ടാക്കേണ്ട കാര്യമില്ല തൽക്കാലം അത് നോക്കാൻ ഞങ്ങളിവിടെ ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞു മന്ത്രി അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പത്രവാർത്ത വന്നതിന് ശേഷമാണ് ഈ പറയുന്ന ക്ലെയിമുകളെല്ലാം ഇവിടെ നിന്നത് കാരണം നിപ്പ എന്താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ് കൂടുതൽ ഇനി പറയണ്ടല്ലോ അത് പ്രതിരോധ മരുന്ന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്ത ഒരു സംഭവം വരെ ഉണ്ടായി കാരണം ഇതിൻ്റെയൊക്കെ വിഷയം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അതിൻ്റെ ഗൗരവത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ നിപ്പ പോലെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ ഗൗരവത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇതുപോലെയുള്ള ലൂസ് ആയിട്ടുള്ള ഓരോ തരം ക്ലെയിമുകൾ വന്നു കഴിയുമ്പോൾ അത് ആ ഗൗരവത്തിനെയാണ് നഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ടുണ്ടാവുന്ന അപകടം എന്തായിരിക്കും നിപ്പ ഇവിടെ പടർന്ന് പിടിക്കാതെ പോയത് എന്തുകൊണ്ടാ ഇതുപോലെ ലൂസായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന ആളുകളെ പിടിച്ചകത്തിട്ടുകൊണ്ടാണ് ഇത് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഇത്രയും ഗൗരവമായിട്ടുള്ള സംഗതി ആയതുകൊണ്ട് നമ്മൾ അറിഞ്ഞു ഗൗരവമല്ലാത്ത പല മേഖലകളിലും ഇപ്പൊ ഈ കണ്ട പാമ്പിൻ വശം ചികിത്സ നടത്തിയ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഒരു അന്ത്യം വേണ്ടേ അതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് റീസെൻ്റ്ലി ലാൻഡ്സെറ്റ് സെറ്റ് നടത്തിയൊരു പഠനം ടു തൗസൻഡ് നയൻറ്റീനിൽ വന്നതാണ് അതായത് ഈ ഈയിടെയായിട്ട് ഓൺലൈൻ ക്രൗഡ് ഫണ്ടിങ് സൈറ്റുകൾ മുഖേന ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കുന്നത് ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു പ്രവണത കൂടി വരുന്നുണ്ട് അത് ഇന്ത്യയിൽ അത്രത്തോളം ആയിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കണ്ടുവരുന്നൊരു സംഗതി അപ്പം അതിനെക്കുറിച്ചൊരു പഠനം നടത്തി എന്താണ് അതിൻ്റെ സ്വഭാവം അവരത് കണ്ടത് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ഫണ്ട് ചെലവഴിക്കുന്നത് കൺവെൻഷണൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടല്ല ഈ പറയുന്ന ഓൾട്ടർനേറ്റീവ് ക്യാൻസർ ട്രീറ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് ഹോമിയോപ്പതി ഉൾപ്പെടെയുള്ള ഹെർബൽ മെഡിസിൻ ഉൾപ്പെടെയുള്ള ഇതുപോലെയുള്ള ഇതര വൈദ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത് പക്ഷേ അവർ ഒരു കാര്യം അതിൻ്റെ താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് അത് അവരുടെ സർവൈവൽ ചാൻസ് കുറയ്ക്കുകയാണ് ചെയ്തത് ആ അസുഖം കൊണ്ട് മരണപ്പെടാനുള്ള സാധ്യത കൂടുകയാണ് ഉണ്ടായത് എന്നാണ് അതിനകത്ത് കണ്ടെത്തിയത് പക്ഷേ ഈ വാർത്ത കേരളത്തിലേക്ക് എത്തിയപ്പോൾ അത് ഇങ്ങനെയാണ് വന്നത് അവിടെ എഴുതിയിട്ടുണ്ടാവും കണ് കാണുന്നുണ്ടോ ന്യൂ ലാൻഡ്സെറ്റ് റിപ്പോർട്ട് സജസ്റ്റ് ഹോമിയോപ്പതി ഓവർ കൺവെൻഷൻ മെഡിസിൻ ഇൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഇതെവിടെ കിടക്കുന്നു ഇതെവിടെ കിടക്കുന്നു നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ വാർത്തകൾ വളച്ചു ഓടിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്തിരിക്കുന്ന ആളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചു ഇത് എന്തിനാ ഇങ്ങനെ കൊടുത്തിരുന്നു ഇതല്ലല്ലോ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വാർത്ത അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ കുറച്ച് ആളുകൾക്ക് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതി അതിന് തനിക്കെന്താ ചെയ്തം ഇതാണ് എന്നോട് ചോദിച്ചത് ഇതാണ് നമ്മളുടെ ഉള്ളിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് സൗകര്യമുള്ള തരത്തിൽ നമുക്ക് വേണ്ട തരത്തിൽ വാർത്തകളെ വളച്ചൊടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ഫോൾസ് ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ഇത് വെച്ചുകൊണ്ടാണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് നടത്തി നമ്മളെപ്പോലെയൊക്കെ പണ്ട് ഇതൊക്കെ വിശ്വസിച്ച് നടന്നിരുന്ന കുറേ ആളുകൾ ഇന്നും അവിടെ ഇരിപ്പാണ് ഇതൊക്കെ കണ്ട് ക്യാൻസറിന് ഏറ്റവും നല്ലത് ഹോമിയോപ്പതിയാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ ഇന്നും അവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ഇനി നമ്മൾ ഇതിൻ്റെ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു എന്താണ് ഇവിടുത്തെ എക്സിസ്റ്റിംഗ് സംഗതികൾ എങ്ങനെയാണ് ഇതൊരു പാരലൽ വേൾഡ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു ഒരു മാഫിയ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ നമ്മൾ അതിൻ്റെ എവല്യൂഷൻ മനസ്സിലാക്കുക എന്നുള്ളതാണ് എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന മെഡിക്കൽ സയൻസ് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള ഏകപോം വഴി കാരണം നമ്മൾ ഇന്ന് സയൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിസിനെ കുറിച്ച് പറയുമ്പോൾ ആളുകളുടെ ഏറ്റവും വലിയൊരു പരാതി നിങ്ങൾ ഇതര വൈദ്യങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നു മോഡേൺ മെഡിസിനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നു അതിലെ പോരായ്മകളൊന്നും നിങ്ങൾ കാണുന്നില്ല ഇതാണ് പ്രശ്നം ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് അതിൻ്റെ സയൻറ്റിഫിക് പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന സോഷ്യൽ പ്രോബ്ലം ഉണ്ട് ഇപ്പം മെഡിസിൻ ഫീൽഡിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ അവിടെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നത് അതിൻ്റെ സയന്റിഫിക് പ്രോബ്ലത്തേക്കാൾ ഉപരി ഇതിൻ്റെ സോഷ്യൽ പ്രശ്നമാണ് അല്ലേ ഇത് ഉണ്ടാക്കുന്ന ദോഷവശങ്ങൾ എന്തെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കാരണം സയൻസ് ഇതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് നമ്മൾ മടുത്ത കാര്യമാണ് ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും എന്തുകൊണ്ടാണ് ഹോമിയോപ്പതിനെ നമ്മൾ എതിർക്കുന്നത് ഇനി ഇനിയും നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ പക്ഷേ ഇതിൻ്റെ സോഷ്യൽ വശം ഇതിൻ്റെ ഈ പറയുന്ന ദൂഷ്യവശങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി അതിൻ്റെ കാലമാണ് അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ എവല്യൂഷൻ നമ്മൾ തിരിച്ചറിയാമെന്നുള്ളതാണ് ഇതൊക്കെ എവിടെ ആയിരുന്നു എന്നുള്ളത് മരുന്ന് ഇന്ന് നമ്മൾ കാണുന്ന മെഡിസിൻ എന്ന് പറയുന്ന ഒരു മോഡേൺ മെഡിസിൻ ഫോമിലേക്ക് വരുന്നതിന് മുന്നേ ഇവിടെ ഉണ്ടായിരുന്ന പല സംഗതികളാണ് ഈ മോളിൽ കാണുന്നത് ഫെയ്ത്ത് ഹീലിംഗ് ഹീറോയിക് മെഡിസിൻ ഹെർബൽ മെഡിസിൻ എക്ലക്റ്റിക് മെഡിസിൻ കണ്ണി കാണുന്ന എല്ലാം മരുന്നായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ നമ്മളുടെ ഗ്രാൻഡ് മാ മെഡിസിൻ എന്നൊക്കെ പറയും ചുമ വന്നു പറമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഇല പിഴിഞ്ഞങ്ങ് കൊടുക്കും ചുമ മാറും ചിലപ്പം അതുവരെ ഒരു കാലം ഈ ഹീറോയിക് മെഡിസിൻ എന്ന് പറയുന്ന ഒരു പ്രവണത അട്ടയെ കൊണ്ട് കടിപ്പിക്കുക കരിപ്പിക്കുക അതുപോലെ രക്തം രക്തമൊഴുക്കളയുക ഇതൊക്കെ ചെയ്ത് ഛർദിപ്പിക്കുക വയറിളക്കുക ഇതൊക്കെ ചെയ്ത് രോഗിയെ വല്ലാതെ കഷ്ടപ്പെടുത്തിയിരുന്ന ഒരു ചികിത്സാരീതി ഒരു കാലഘട്ടത്ത് ഉണ്ടായിരുന്ന ആളാണ് ഹാനിമാൻ സാമുൽ ഹാനിമാൻ എന്ന് പറയുന്നത് അദ്ദേഹം അതിലെ ഡോക്ടറായിരുന്നു അത് കണ്ട് മനമെടുത്താണ് അദ്ദേഹം ഹോമിയോപ്പതിയിലേക്ക് തിരിയുന്നത് പക്ഷെ നമ്മളുടെ ഇന്നത്തെ ആളുകൾ പറയാ ഹാനിമാൻ വരെ അന്നത്തെ അലോപ്പതി ഡോക്ടർ ആയിരുന്നു എന്നാണ് ഒരു ഇരുന്നൂറ് വർഷം മുന്നേ ഉള്ള അലോപ്പതി എവിടെ കിടക്കുന്നു ഇതെവിടെ കിടക്കുന്നു നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അന്നത്തെ അലോപ്പതി എന്നാ പേരിട്ട് വിളിച്ച സംഗതി പോലും അത് പ്രധാനമായിട്ടും ഹീറോയിക് മെഡിസിൻ ആയിരുന്നു പിന്നെ ഇതുപോലെയുള്ള ഹെർബൽ മെഡിസിൻ ആപ്ലിക്കേഷൻസ് മരുന്നുകൾ കഷായമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ നീരെടുത്തോ കൊടുക്കുന്ന സംഗതികൾ അതല്ല ഇന്നത്തെ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് സഞ്ചരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന മെഡിസിനിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം നമ്മളിവിടെ നോക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് ബി സി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ് അതിന് ശേഷമുള്ള ഹിസ്റ്ററി നമ്മൾ പറയാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ വ്യത്യാസങ്ങളൊന്നും തോന്നില്ല കാരണം ഏതാണ്ടൊക്കെ ഒരേപോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അപ്പോഴേക്കും ഇതിൻ്റെ ചിത്രം മാറി എന്നാൽ ഈ പറയുന്ന ഈ ഡിഫറൻസ് ഈ പറയുന്ന രണ്ടായിരത്തി അറുന്നൂറ് മുതൽ ബി സി മുതൽ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അജഗജാന്തരം എന്നൊക്കെ പറയുന്ന പോലെയാണ് അന്ന് ജീവിച്ചിരുന്ന ഒരാൾ ഇന്ന് ആ രണ്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത് വന്ന് കഴിഞ്ഞ അയാൾ വിചാരിക്കുന്നത് വേറെ ഏതോ ഒരു ലോകമാണ് വേറെ ഭൂമിയാണ് ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ആവും അത്രയ്ക്കും ആണ് അപ്പോൾ നമ്മൾ അതിലൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഒരു വളരെ ഫാസ്റ്റായിട്ട് അപ്പം ഇതിൽ രണ്ടായിരത്തി അറുനൂറ് ബി സിയിലാണ് നമ്മളുടെ ഈജിപ്ഷ്യൻ ഇൻഹോട്ടപ്പ് എന്ന് പറയുന്ന മമ്മി ആവുന്നതിന് മുന്നേ ഉള്ള ആൾ ഇരുന്നൂറ് അസുഖങ്ങളെക്കുറിച്ച് ഒരു വിവരണം കൊടുക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ് ബി സിയിലാണെന്ന് ഓർക്കണം ഏതാണ്ട് ഇതേ കാലത്തൊക്കെ തന്നെയാണ് ആയുർവേദവും അല്ലെങ്കിൽ അതുപോലെയുള്ള സംഗതികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ രചിക്കപ്പെടുന്നത് ഇതേപോലെയുള്ള വിവരങ്ങൾ അസുഖങ്ങളെക്കുറിച്ച് കാരണം ഇതൊന്നും ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ ഉണ്ടാവുന്നതല്ല അന്ന് നിലവിലുള്ള അറിവുകൾ അതെല്ലാം ക്രോഡീകരിക്കപ്പെടുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് അതവരെഴുതുന്നു ഇത്രയാണ് അന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹവും ചെയ്തു അത് തന്നെയാണ് ഇരുന്നൂറ് അസുഖങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ എഴുതി പിന്നീട് നാനൂറ്ററുപത് ബി സി ആകുമ്പോഴാണ് നമ്മളുടെ ഹിപ്പോക്രറ്റസ് ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന ആൾ വരുന്നത് അറിയാം ഹിപ്പോക്രാറ്റസ് ഓത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും ഡോക്ടർമാരെടുക്കുന്ന പ്രതിജ്ഞ വാസ്തവത്തിൽ ഹിപ്പോക്രാറ്റസ് പറഞ്ഞ ഒരു സംഗതി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷെ എന്നാലും ഫാദർ ഓഫ് മെഡിസിൻ എന്നാ പറയാം കാരണം എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന ഒരു ചിന്ത ആ ഒരു ഒരു ആറ്റിറ്റ്യൂഡിലെ ഡിഫറൻസ് അതാണ് നമ്മൾ അവിടെ കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ ഫാദറായിട്ട് കാണുന്നത് ഇപ്പോൾ ഡാർവിൻ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിലെ പലതും ഇന്ന് വേറെ രീതിയിലാണ് ഇന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നമ്മൾ പറയാം എന്താണ് അദ്ദേഹമാണ് ഇതിനെ തുടക്കം കുറിച്ചത് എന്നല്ലേ പറയാം എന്ന് പറയുന്ന പോലെ ഹിപ്പോക്രാറ്റസ് നാനൂറ്റി അറുപത് ബി സി അതിനുശേഷം ഇരുന്നൂറ്റി എൺപത് ബി സിയിലാണ് ഹെറോഫിലിസ് നാഡീവ്യൂഹത്തെ കുറിച്ചുള്ള പഠനം നടത്തുന്നത് ഏത് കാലമാണെന്നൊന്ന് ഓർക്കണം പിന്നീട് അറുപത് എ ഡി അല്ലെങ്കിൽ സിഇയിലേക്ക് വരുമ്പോൾ പെഡാനിയസ് ഡയോസ്കറൈറ്റ്സ് എന്ന് പറയുന്ന ആൾ മെറ്റീരിയ മേടിക്കുക അതായത് ഹെർബൽ മരുന്നുകളെ കുറിച്ചും അതുപോലെ മരുന്നുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതികളെ കുറിച്ചിട്ടുള്ള വിവരണം അതിനുശേഷം ഗാലൻ ഫാദർ ഓഫ് സിസ്റ്റമാറ്റിക് മെഡിസിൻ ഇന്ന് നമ്മൾ കാണുന്ന മെഡിസിൻ്റെ രീതി അത് ഏറ്റവും കൂടുതൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആളാണ് ഗാലൻ എന്ന് പറയുന്നത് ഈ ഗാലൻ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെ കോപ്പി അടിച്ചിട്ടാണ് മിക്ക റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളിൽ പോലും അസുഖങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ കുത്തി നടച്ചിരിക്കുന്നു പക്ഷേ അവർ ക്ലെയിം ചെയ്യാതാണ് ഇതെല്ലാം ദൈവം ഇറക്കി തന്നതാണെന്ന് ഇദ്ദേഹം കൊണ്ടുവന്ന പല കാര്യങ്ങളുമാണ് അതിനകത്തുള്ളത് ഇനി അതിനുശേഷം റേസസ് എന്ന് പറഞ്ഞാൽ അറിയാം സ്മോൾ പോക്സിനെ കുറിച്ച് വിവരിക്കുന്നു തൊള്ളായിരത്തി പത്തിലാണത് അബിസെന്ന ക്യാനൺ ഓഫ് മെഡിസിൻ കേട്ടിട്ടുണ്ടാവും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല ഡാവിൻജി ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഡിസെക്ഷൻ ഹ്യൂമൻ ബോഡീനെ ഡിസെക്റ്റ് ചെയ്യാണ് ശവശരീരങ്ങളെ വെസാലിയസ് ഹ്യൂമൻ അനാറ്റമിയെ കുറിച്ചിട്ട് പഠനങ്ങൾ പബ്ലിഷ് ചെയ്യുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ വില്യം ഹാർവേ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ച് പറയുന്നു അതുപോലെ ബാക്ടീരിയയെക്കുറിച്ച് ആദ്യം പറയുന്നു ആൻഡൻ വാൺ ലിവൻ ഹുക്ക് ബാക്ടീരിയ സ്കർവി വിറ്റാമിൻ സി കൊണ്ടുണ്ടാവുന്ന കുറഞ്ഞു പോകുമ്പുണ്ടാവുന്ന അസുഖം സ്കർവി എന്ന് പറയുന്ന അസുഖം അതിനെക്കുറിച്ച് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴില് സെവൻറ്റീൻ ഫോർട്ടി സെവൻ ജന്നർ എഡ്വേർഡ് ജന്നർ സ്മോൾ പോക്സ് വാക്സിൻ കൊണ്ടുവരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ഈ വർഷത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഇതേ വർഷമാണ് ഹോമിയോപ്പതിയും ഇവിടെ കണ്ടുപിടിക്കപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ ഇനി ഇതും കൂടി മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോവാൻ അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഹോമിയോപ്പതി എവിടെന്നാണ് വന്നത് എവിടെന്നാണ് പുറന്തള്ളപ്പെട്ടു പോയത് എന്നുള്ളത് അതിനുശേഷം ആയിരത്തി എണ്ണൂറിൽ നമ്മൾ അനസ്തറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രസ് ഓക്സൈഡ് അതായത് നമ്മളുടെ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന ഒരു ഗ്യാസ് അതിനെക്കുറിച്ച് പഠിക്കുന്നു ആയിരത്തി എണ്ണൂറിൽ ലാനക് ഇൻവൻസ്റ്റെത്തസ്കോപ്പ് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് മനസ്സിലുണ്ടാവണം അമ്പത്തി ഏഴില് ജേംസ് ആസ് ദ കോസ് ഓഫ് ഡിസീസ് ഇതിനെക്കുറിച്ച് പറയാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നായപ്പോൾ ഹാനിമാൻ മരണപ്പെട്ടു അതായത് അസുഖങ്ങളുടെ കാരണം ജേംസ് ആണ് എന്ന് കണ്ടുപിടിച്ച് അത് ഇതേപോലെ പബ്ലിഷ് ചെയ്ത് വരുന്നതിന് മുന്നേ ഹാനിമാൻ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ ഈ കണ്ടെത്തലുകളൊന്നും ഉൾക്കൊണ്ടിട്ടുള്ള ഹോമിയോപ്പതി അല്ല ഇന്ന് നിലവിലുള്ളത് അതിനകത്ത് ഇപ്പോഴും അസുഖങ്ങൾ ഉണ്ടാവുന്നത് ജീവശക്തി സിദ്ധാന്തം കൊണ്ടാണ് അതാണ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതേപോലെയുള്ള കൺസെപ്റ്റ്സ് ആണ് ജീവശക്തി എനർജി ഇതൊക്കെയാണ് ഇതേപോലെയുള്ള മറ്റ് ഇതര വൈദ്യങ്ങൾ ഇപ്പോൾ പ്രധാനമായിട്ട് ചൈനീസ് മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചി എന്ന് പറയുന്ന ഒരു എനർജിയാണ് അല്ലേ ക്യൂ ഐ നമ്മൾ കരാട്ട എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തൊരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും അതെല്ലാം അതിൻ്റെ എനർജിയുടെ ടു ഫോംസ് ആണ് കാണിക്കുന്നത് ഇൻ ആൻഡ് യാങ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആണ് അസുഖങ്ങൾ ക്യൂർ ചെയ്യുന്നത് എന്നാണ് ചൈനീസ് മെഡിസിൻ പറയുന്നത് ആയുർവേദത്തിൽ വരുമ്പോൾ അതേപോലെ മറ്റൊരു എക്സ്പ്ലനേഷൻ വാത പിത്ത കഫ ഇങ്ങനെ ഏതിൽ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ കാണുക അതും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം ഇനി അതിനുശേഷം നമുക്ക് കാണാം അറുപത്തി ഏഴിൽ സർജിക്കൽ മെത്തേഡ്സ് ആൻറ്റിസെപ്റ്റിക് സെർജിക്കൽ മെത്തേഡ്സ് കണ്ടെത്തുന്നു പിന്നെ നമ്മളുടെ ജേം തിയറി ഓഫ് ഡിസീസ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഹാനിമാൻ മരിച്ചിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണെന്ന് ആലോചിക്കണം ഇനി വാക്സിൻസിൻ്റെ കാലഘട്ടമാണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകൾ മുതൽ പിന്നെ നമ്മൾ കാണുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ എക്സ്റേ നമ്മൾ പറയും ഈ ആധുനിക വൈദ്യം എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ഡോക്ടർമാരിരുന്ന് കണ്ടെത്തിയ സംഗതി ആണ് എന്നാണ് പൊതുവെ ആളുകളുടെ ഒരു ധാരണ അതല്ല എന്ന് കാണിക്കാനുള്ളൊരു എക്സാമ്പിളാണ് ഈ പറയുന്ന എക്സ്റേ കാരണം നമ്മളൊക്കെ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഒരു രോഗിക്ക് എക്സ്റേ എഴുതി കൊടുത്താൽ രോഗി ചോദിക്കും എടുത്ത വഴിക്ക് അല്ല ഹോമിയോയിലും എക്സറേ കൊണ്ടുപോകുന്നു ചോദിക്കും നിങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും പലരും അപ്പോൾ നമ്മൾ പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം എന്താണ് എക്സ്റേ എങ്ങനെയാണ് ഹോമിയോപ്പതിക്കാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ രീതിയിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അപ്പോൾ അതിൽ ആദ്യം ഞങ്ങൾ പറയുന്നത് എക്സ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അലോപ്പതിയുടെ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ നമ്മൾ പറയാറില്ല ഹോമിയോപ്പതിക്കാരെപ്പോഴും അലോപ്പതി എന്നേ പറയും അത് അലോപ്പതിക്കാരുടെ കുത്തകയൊന്നുമല്ല അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം അത് കണ്ടെത്തിയത് ഒരു ഡോക്ടറല്ല എന്നുള്ളതാണ് അതിന് കാരണം ഞങ്ങൾ പറയാറ് അതിൽ ഈ റോൺജൻ എന്ന് പറഞ്ഞ ആൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ് ഇദ്ദേഹം കാതോഡ്രേ ട്യൂബുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ചില പരീക്ഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയതാണ് ഈ എക്സ് റേ എന്ന് പറയുന്നത് അത് അദ്ദേഹം ഉണ്ടാക്കുന്നത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടിയിട്ടായിരുന്നു മെക്കാനിക്കൽ എഞ്ചിനീയർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹ്യൂമൻ ബോഡിയിലാണ് ആദ്യം അപ്ലിക്കബിൾ ആക്കിയത് ഒരു ഇൻഡസ്ട്രിയൽ പർപ്പസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൈയാണ് ആണ് ആദ്യം എക്സറേ എടുത്തത് ഈ കണ്ടെത്തലാണ് ആദ്യത്തെ നോബൽ പ്രൈസിന് ആയതും ഈ പറയുന്ന എക്സ്റേ കണ്ടെത്തിയതിന് ആദ്യത്തെ നോബൽ പ്രൈസ് ഫിസിക്സിൽ അപ്പോൾ പിന്നീട് അവിടെ നിന്ന് നമ്മൾ കാണുന്നത് ഈ എക്സ്റേ ഇല്ല എന്നുണ്ടായിരുന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ആലോചിച്ചു നോക്കിയാൽ ഇത് കണ്ടെത്തിയതിനു ശേഷം അന്നത്തെ ആർമി അതുപോലെ മറ്റ് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള എല്ലാവരും എക്സ്റേ ഉപയോഗിച്ചിട്ടായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സർജറി ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലെ എക്സ്റേ എടുത്തിട്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറി അങ്ങനെയാണ് ഈ പറയുന്ന എക്സ്റേ ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലേക്ക് ഇത്രയും ഫുൾ ഫ്ലജായിട്ട് ഇന്നിപ്പോൾ ഡിജിറ്റൽ എസ് ആണ് നമ്മൾ എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ ഫിലിം നമ്മൾ മൊബൈലിൽ കിട്ടും അത്രയും വരെ അഡ്വാൻസ്ഡായി അപ്പോൾ ആ രീതിയിലേക്കൊക്കെ മാറ്റി മറിച്ചു ആ ഒരു ഹെൽത്ത് കെയർ സെക്ടറിനെ തന്നെ മാറ്റിമറിച്ചൊരു സംഗതിയാണ് എക്സ്റേ എന്ന് പറയുന്നത് അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നത് ഇത് ആരുടെയും കുത്തകയല്ലാന്ന് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ശാസ്ത്രത്തിലെ വിവിധ മേഖലകളിൽ ഉണ്ടാവുന്ന കണ്ടെത്തലുകൾ അറിവുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ആരോഗ്യ മേഖലയെ എങ്ങനെ നേരെയാക്കാം അല്ലെങ്കിൽ അതിലെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു ഒരു കോൺസ്റ്റൻറ്റ് തിങ്കിങ് പ്രോസസ്സ് അതിവിടെ നിലനിൽക്കുന്നുണ്ട് അതിനെയാണ് നമ്മൾ മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത് അതിൽ മരുന്നുകൾ ഒരു വശം ഇതുപോലെയുള്ള ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ് ഒരു വശം ഫിസിയോതെറാപ്പി വേറൊരു വശം റേഡിയോളജി വേറൊരു വശം ഇങ്ങനെ പല പല മേഖലകൾ കീമോതെറാപ്പി ഇതെല്ലാം ഇതിൻ്റെ ഓരോ വശങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ആരോഗ്യം എങ്ങനെ നിലനിർത്താം ഇതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് മാത്രമാണ് അവിടെ നടക്കുന്നുള്ളൂ അതല്ലാതെ മോഡേൺ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി ബി എസ് അല്ല നമ്മളെ മനസ്സിൽ അതാണ് കിടക്കുന്നത് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി ഇതര വൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി എച്ച് എം എസ് അല്ലെങ്കിൽ ബി എം എസ് അതല്ല അതിൻ്റെ ബേസിക് കോർ സബ്സ്റ്റൻസ് അതിൻ്റെ സ്ട്രക്ചറിലെ പ്രശ്നങ്ങളാണ് നമ്മൾ കാണേണ്ടത് അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത് അതിനുശേഷം ആസ്പിരിൻ കണ്ടെത്തുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുകൾക്ക് ശേഷമാണ് ഇന്ന് നമ്മൾ കാണുന്ന ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി ഇത്രയധികം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് അവിടെ മുതൽ ആദ്യം ഉണ്ടാക്കിയ മരുന്ന് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മോർഫിൻ ആണെന്ന് തോന്നുന്നു മോർഫിൻ അതുപോലെ ബാർബിച്ച് ഇതുപോലെയുള്ള വേദന സംഹാരികൾ ഇതുണ്ടാക്കിക്കൊണ്ടാണ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് ഓഫ് സയൻസ് അത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് പിന്നീട് നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്ന നമുക്കറിയാം എന്താന്നുള്ളൂ അത് കണ്ടെത്തി ഇൻസുലിൻ പെൻ ഇൻസുലിൻ കണ്ടെത്തുന്നു അതുപോലെ അൾട്രാസൗണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നു എക്സ്റേ പോലെ തന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് അൾട്രാസൗണ്ട് എന്ന് പറയുന്നത് അറിയാമല്ലോ അൾട്രാസൗണ്ട് സ്കാനിങ് അത് കണ്ടെത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് പിന്നെ പേയ്സ് മേക്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അമ്പത്തിനാലില് ഫസ്റ്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഹ്യൂമൻ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയപ്പോഴേക്കും നമുക്ക് ഒരു മൈൽ സ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാം അതായത് സ്മോൾ പോക്സ് എന്ന് പറയുന്ന ആ അസുഖം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല കാരണം സിനിമകളായിട്ടും വിവിധ നോവലുകളായിട്ടൊക്കെ നമ്മൾ വായിച്ചു അറിഞ്ഞും നമുക്ക് നേരിട്ട് കാണാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിക്കോണമെന്നുണ്ടാവില്ല കാരണം നമ്മളൊക്കെ വരുന്നതിന് മുന്നേ ഞാനൊന്നും കണ്ടിട്ടില്ല നമുക്കൊക്കെ മുന്നേ ഉള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്മോൾ പോക്സിൻ്റെ ഭീകരതയെക്കുറിച്ച് അത് ഇറാഡിക്കേറ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് എങ്ങനെയാണ് അത് ഇറാഡിക്കേറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ ഈ കണ്ട സംഗതികൾ അതിലെ പല സംഗതികൾ ഉപയോഗിച്ചുകൊണ്ട് വാക്സിൻസ് ആയിട്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് വാക്സിനാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് സ്മോൾ ഫോക്സ് നമുക്കിവിടെ ഇല്ലാതാക്കാൻ സാധിച്ചത് ഇറാഡിക്കേറ്റഡ് എന്നാണ് പറയുന്നത് ഇന്നത് ഭൂമുഖത്ത് നിലവിലില്ല ഇതേപോലെ അതിനുശേഷം പല അസുഖങ്ങളും നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോളിയോ ആണ് അതിലേറ്റവും കൂടുതൽ ചർച്ചാവിഷയായിട്ടുള്ള ഒരു സംഗതി ഇന്നും നമ്മളതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണ്ടു പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു വിഷയം അതായത് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ മുന്നിലൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് പ്രോട്ടോ സയൻസ് പ്രീ സയൻസ് പിന്നെ ഓൾട്ടർനേറ്റീവ് സയൻസ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഗതി നിലവിലുള്ളതിനെ നമ്മൾ പഠിച്ച് അതിനെ നമ്മൾ വിലയിരുത്തി അതൊരു സയൻസിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന അതിന് മുന്നേ ഉള്ള സംഗതികളെയാണ് നമ്മൾ പലപ്പോഴും പ്രോട്ടോ സയൻസ് അല്ലെങ്കിൽ പ്രീ സയൻസ് എന്ന് പറയാം ഓൾട്ടർനേറ്റീവ് സയൻസ് അപ്പോഴും അവിടെ വരുന്നില്ല ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോട്ടോ സയൻസും പ്രീ സയൻസും അവർ ചെയ്ഞ്ചിന് ഒരു മാറ്റം ചോദ്യം ചെയ്യപ്പെടലിന് മാറ്റത്തിന് അനുകൂലമാണ് അതുവഴി അവർ സയൻസായി മാറാൻ വെമ്പൽ കൊള്ളുന്ന ഒരു ഫീൽ ഫീൽഡാണ് അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന ആൽക്കമി കെമിസ്ട്രി ആയത് ആസ്ട്രോളജി അസ്ട്രോണമി ആയത് അതുപോലെ ഹെർബലിസം വെക്കലക്റ്റിക് മെഡിസിൻ നമ്മൾ നേരത്തെ കണ്ട സാധനങ്ങളെല്ലാം മാറി മോഡേൺ മെഡിസിനിലേക്ക് എത്തിയത് അങ്ങനെയാണ് അങ്ങനെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഈ പറയുന്ന ആൽക്കമി ഇന്ന് ആരെങ്കിലും കൊണ്ടു നടക്കാറുണ്ടോ ഇന്ന് എവിടെയെങ്കിലും ആൽക്കമി ഉപയോഗിക്കുന്നുണ്ടോ ഇന്ന് ചന്ദ്രയാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്ട്രോളജി ജ്യോതിഷമാണോ ഉപയോഗിക്കാറുള്ളത് അല്ലല്ലോ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഓൾട്ടർനേറ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ എടുത്ത് മാറ്റി വെക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം സയൻറ്റിഫിക് മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രാഞ്ച് ഓഫ് സയൻസ് അതിലെ പ്രധാന ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഡയഗ്നോസിസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക അതിൻ്റെ പ്രോഗ്നോസിസ് പിന്നെ ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ പ്രിവെൻഷൻ ഇത്രയും കാര്യങ്ങൾ പിന്നെ അതിൻ്റെ എങ്ങനെയാണ് അത് മോഡേൺ ആവുന്നതെന്നുള്ളത് സയന്റിഫിക് ആവുന്ന അതായത് ബയോമെഡിക്കൽ സയൻസസ് റിസർച്ച് ജനറ്റിക്സ് മെഡിക്കൽ ടെക്നോളജി ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഹെൽത്ത് കെയർ ഇമ്പ്രൂവ് ചെയ്യാം ഇതാണ് നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവിധ ടൂൾസ് മാത്രമാണ് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ സർജറി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഈ സംഗതി ഇവോൾവ് ചെയ്തത് സയൻറ്റിഫിക് മെത്തേഡിലൂടെയാണ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എപ്പഡമോളജിയും പ്രോബബിലിറ്റിയാണ് ഈ രണ്ട് സംഗതി ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്നേക്ക് പോയ്സണ്റെ കാര്യം നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഒരു വിഷവൈദ്യ അടുത്തേക്ക് ഒരാളെ കൊണ്ടുവരുമ്പോൾ ഈ രണ്ട് സാധനം അവിടെ ഇല്ല അവിടെ പാമ്പ് കടിച്ചു വന്ന ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷപ്പാമ്പാണ് അത് വൈദ്യം പറയുന്നിടത്താണ് അതിൻ്റെ കാര്യം പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ എപ്പിഡമോളജി എന്ന് പറയും അതായത് വിഷപ്പാമ്പ് തന്നെയാണോ കടിച്ചത് കടിച്ചാൽ എത്ര സാധ്യതകളുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രോബബിലിറ്റിയും ഇതെല്ലാം പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളു അതുകൊണ്ട് തന്നെ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ബയോളജിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന മെഡി അസ്ട്രോണോമിക്കോ ബയോടെക്നോളജിക്കോ എൻജിനീയറിംഗിനോ ഇതിനൊന്നും ഓൾട്ടർനേറ്റീവ്സ് ഇല്ല പിന്നെ എന്തിനാണ് ഈ മെഡിസിൻ്റെ മാത്രം ഒരു ഓൾട്ടർനേറ്റീവ് അപ്പോൾ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന സംഗതി അതിൻ്റെ നമ്മളുടെ സയൻറ്റിഫിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ അതിനെ വ്യത്യസ്തമാക്കുന്നത് ഈ പറയുന്ന സംഗതിയാണ് നെസൻസ് ഓഫ് സയൻസ് അതായത് ഐഡിയാസിനെ ടെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അത് നിരന്തരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു റീടെസ്റ്റുകൾ നടത്തി പാസ്സായതിനെ നമ്മൾ ചുവട് പിടിച്ച് മുന്നോട്ട് പോകാം അതുപോലെ എവിഡൻസ് എങ്ങോട്ടേക്ക് നയിക്കുന്നു അങ്ങോട്ടേക്ക് പോകുന്നു ഇതൊക്കെ നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങളാണ് അതുപോലെ നിരന്തരമായ ചോദ്യം ചെയ്യാറ് ഇത്രയും നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇതിനകത്ത് ഈ എവിഡൻസ് എന്ന് പറയുന്ന സംഗതി അത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൂടുതൽ എടുത്തുപയോഗിക്കുന്ന ഒരു സംഗതിയാണ് എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് നമ്മൾ ഇത്രയും അധികം ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒരു രണ്ടായിരത്തിന് ശേഷം ഇതാണ് ഇപ്പോഴത്തെ നോം എന്ന് പറയുന്നത് അതായത് ഒരു എവിഡൻസ് മാത്രം ഉണ്ടായതുകൊണ്ട് മാത്രം ആയില്ല അതിൻ്റെ ക്വാളിറ്റിയും കൂടി നമ്മൾ നോക്കുന്ന ഒരു നോക്കുന്നൊരവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് തെളിവുണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ആ തെളിവ് ചില ക്വാളിറ്റി കൂടി ഉണ്ടാവണം അതും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഹെൽത്ത് കെയറിൽ അത് പോപ്പുലേഷൻ ലെവലായാലും അതായത് ലാർജ് സ്കെയിലായിട്ടുള്ള അപ്ലിക്കേഷൻ ആയാലും ഇനി ഒരു രോഗിക്ക് മാത്രമുള്ള കാര്യമായാലും രണ്ടടുത്തും ഈ എവിഡൻസ് ബേസ്ഡ് ആണെങ്കിൽ മാത്രമാണ് ഇന്നത് അപ്ലിക്കബിൾ അപ്ലിക്കബിളാക്കുള്ളൂ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്ന ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഹോമിയോപ്പതി പോലെയുള്ള ഇതര വൈദ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സംഗതികൾ അതിലേക്ക് കൂടുതലും നിൽക്കുന്നത് ഇതിൻ്റെ ബോട്ടം ലെവലാണ് ഈ പിരമിഡിൻ്റെ അതായത് ക്വാളിറ്റി വളരെ കുറവാണ് പ്രധാനമായിട്ടും ടെസ്റ്റിമോണിയൽസ് അനുഭവ സാക്ഷ്യങ്ങളിലാണ് ഇപ്പോഴും നിന്ന് പോകുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതേസമയം മോഡേൺ സയൻറ്റിഫിക് എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന പല അപ്ലിക്കേഷൻസും സിസ്റ്റമാറ്റിക് റിവ്യൂ അടക്കമുള്ളത് കഴിഞ്ഞിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് ആണ് അത് തന്നെ റിപ്പീറ്റബിൾ ആയിരിക്കണം ഒരാൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായില്ല അത് റിപ്പീറ്റ് ചെയ്യാൻ കഴിയണം ഈ എവിഡൻസ് ബേസ് മെഡിസിൻ ഹെൽത്ത് കെയറിനെ മൊത്തത്തിൽ റെവല്യൂഷനൈസ് ചെയ്തു എന്ന് തന്നെ വേണം എന്ന് നമ്മൾ പറയാൻ ഹെൽത്ത് കെയറിൽ മാത്രമല്ല ഇത്തവണത്തെ ഇക്കണോമിക്സ് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് പോലും എവിഡൻസ് ബേസ്ഡ് ആയിട്ട് ഒരു സോഷ്യൽ പ്രോബ്ലത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ളതിനാണ് അതിൽ അവരുപയോഗിച്ചത് ഇതേ ടെക്നോളജി ഇതേ ടെക്നിക്കാണ് പോവർട്ടി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ടി അവർ ചില പരീക്ഷണങ്ങൾ നടത്തുന്നു അതിലൂടെ കിട്ടുന്ന തെളിവുകളെ അടിസ്ഥാനമാക്കി അവർ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുകയാണ് അതിനാണ് ഇത്തവണത്തെ നോബൽ പ്രൈസ് വരെ കിട്ടിയിരിക്കുന്നത് സോ എവിഡൻസ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇന്നത്തെ ഹെൽത്ത് കെയറിനെ മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ എവിഡൻസ് ബേസ്ഡ് അല്ലാത്തത് എന്ത് എന്നും ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വടംവലി സയൻസും സ്യൂഡോ സയൻസും തമ്മിലാണ് സ്യൂഡോ മെഡിസിനും തമ്മിലാണ് ഇതിനെ സ്പോട്ട് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന അമിതമായ അവകാശവാദങ്ങൾ ഞാൻ അത് ചെയ്തു ഞാൻ ഇത് ചെയ്തു ഞാനൊരു സംഭവമാണ് എനിക്ക് നൂറ് കേസ് ഉണ്ട് എൻ്റെ ക്ലിനിക്കിൽ ഭയങ്കര ക്യൂ ആണ് അനുഭവ സാക്ഷ്യങ്ങൾ പറയാൻ ആരും ഉണ്ടാവില്ല ഇപ്പോൾ മോഹനും വൈദ്യ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ അവിടെയൊക്കെ സംഭവം അവരെല്ലാം ജീവിച്ചു പോകുന്നത് തന്നെ അതുകൊണ്ടാണ് അതേസമയം ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അവ അനുഭവ സാക്ഷ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള അൻഡ്യൂ ക്ലെയിംസ് ഓഫ് യൂസ്ഫുൾനെസ് അതിന് യാതൊരു വാല്യൂ ഇല്ല തെളിവുണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ തള്ളും അത്രയേ ഉള്ളൂ അതുപോലെ ക്രിറ്റിസിസം ഇപ്പം നമ്മളിതിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ പോലും ഇത് വിദേശ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ഐ എം എ ആണ് ഫണ്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇതര വൈദ്യങ്ങളെ തകർക്കാൻ വേണ്ടി നോക്കുന്നു അതുപോലെ നമ്മൾ നേരത്തെ കണ്ടു മിസ്ലീഡിങ് ലാംഗ്വേജ് ഇതിനകത്ത് കുറേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുക അതുപോലെ നമ്മൾ നേരത്തെ കണ്ട വാർത്ത അനുകൂലമല്ലാത്ത പ്രതികൂലമായൊരു വാർത്തയെ നമ്മൾ അനുകൂലമാക്കി ഫോൾസ് ആയിട്ടുള്ള ഹോപ്പ് കൊടുത്ത് ഫോൾസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് പിന്നെ ഫോൾസിഫിക്കേഷൻ ഇല്ല പീ റിവ്യൂവിംഗ് ഇല്ല പ്രോഗ്രസ്സും ഇല്ല പ്രോഗ്രസ് ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒരു വർഷം ഓർത്തുവെക്കാൻ പറഞ്ഞിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് സ്മോൾ സ്മോൾഫോക്സ് വാക്സിൻ കണ്ടുപിടിച്ച സമയമാണത് എൺപതായപ്പോഴേക്കും അതിൻ്റെ തീരുമാനമായി ഹോമിയോപ്പതി എവിടെയാണ് നിൽക്കുന്നത് എവിടെയെങ്കിലും എത്തിയോ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ ഇന്നും ജീവശക്തി സിദ്ധാന്തത്തിലും അതുപോലുള്ള ചില ഡൈനാമിസം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം കെട്ടിപ്പണിഞ്ഞ് ഇന്നും അവിടെ മല്ലിട്ട് കളിക്കുകയാണ് ഒരാ ഇഞ്ച് മുന്നോട്ട് പോയിട്ടില്ല ഇന്നും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അത് നിൽക്കുന്നത് അപ്പോൾ ഹോമിയോപ്പതി എവിഡൻസ് ബേസ്ഡ് ആണ് എന്നാണ് ഇന്ന് എല്ലാവരും പറയാം ഗവൺമെൻറ് അടക്കം അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവരെ അടക്കം അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം പറയാം വാസ്തവത്തിൽ അങ്ങനെ എവിഡൻസ് ബേസ്ഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു കാരണം എവിഡൻസ് ബേസ്ഡ് ആണ് അതിൽ തെളിവുണ്ട് വർക്ക് ചെയ്യുമെന്നുണ്ടെങ്കിൽ അത് പിന്നെ മെഡിസിനാണ് അവിടെ പിന്നെ ഓൾട്ടർനേറ്റീവ് ഇതര വൈദ്യം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല കേട്ടുപഴകിയ കാര്യമാണ് വീണ്ടും പറഞ്ഞു എന്ന് മാത്രം ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മെഡിക്കൽ അസിസ്റ്റൻസ് വൈകിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ മാഫിയ സംഘങ്ങളെ കൊണ്ടുള്ള ഏറ്റവും വലിയ കുഴപ്പം നമ്മൾ നേരത്തെ കണ്ടു ആ പാമ്പിൻ വിഷം ഏറ്റ കുട്ടി മരിച്ചതും എല്ലാം വിഷവൈദ്യം അതിലേക്ക് പോയിക്കൊണ്ട് ആ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ ഉള്ള സാധ്യത ഒഴിവാക്കുന്നു കളയുന്നു ആളുടെ ആൾ നാശത്തിന് വരെ കാരണമാകുന്നു മറ്റൊന്നാണ് വേസ്റ്റേജ് ഓഫ് പബ്ലിക് മണി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇന്നും കാലഹരണപ്പെട്ട പല സംഗതികളും ഇന്നും കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും അറിയില്ല ഒരു ഉദാഹരണം പറയാം അതായത് ഭൂമി പരന്നതാണോ അല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇന്ന് നമ്മൾ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതിന് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുത്ത് എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു റിസർച്ച് നമുക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് അതുപോലെയാണ് ഇതിലെ പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൗരയുദ്ധത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് ഭൂമിയാണോ എന്ന് റിസർച്ച് ചെയ്യേണ്ട കാര്യമുണ്ടോ പക്ഷെ അതിനും ഇവിടെ ഫണ്ട് കൊടുത്തുകൊണ്ട് ചെയ്യിക്കുന്ന പോലെയാണ് ഹോമിയോപ്പതിയിൽ ഇന്ന മരുന്ന് വർക്ക് ചെയ്യോ അതിനകത്ത് വല്ലതുണ്ടോ എന്നൊക്കെ തപ്പാൻ വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷം ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് തള്ളിപ്പോയ പല മരുന്നുകളും ഹോമിയോപ്പതിയിൽ ഇന്നും ഉപയോഗിക്കുന്നു അത് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ഇരിക്കുകയാണ് പലയിടത്തും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ വേസ്റ്റേജ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഇത് സയൻറ്റിഫിക് ആണ് ഇത് ഇത്രയും പ്രോമിസിങ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു ഇതേപോലെയുള്ള റിസർച്ചിനും പഠനത്തിനും പഠിപ്പിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടി ഒരു ഹ്യൂമൻ റിസോഴ്സ് തന്നെ അവിടെ വേസ്റ്റ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആൻറ്റി വാക്സിനേഷൻ ക്യാമ്പയിൻസ് നമ്മൾ പാരലൽ ഹെൽത്ത് കെയർ സിസ്റ്റം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിപ്പയ്ക്ക് പ്രതിരോധ മരുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് നിന്നിട്ട് പേടിക്കേണ്ട ഇവിടെ മരുന്നുണ്ട് ഡിഫ്തീരിയ വാക്സിൻ എടുക്കണം എന്ന് അപ്പുറത്തുനിന്ന് പറയും ഇപ്പുറത്ത് പറയും വേണ്ട ഹോമിയോലും വരുന്നുണ്ട് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നത് എല്ലാത്തിനും ഒരു പാരലൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാണ് ടോട്ടൽ കൺഫ്യൂഷനാണ് അവിടെ ഉണ്ടാക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കൗണ്ടർ കൾച്ചർ മെഡിക്കൽ കോൺസ്പിരസി തിയറീസ് ഇത് ഉണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ട്രീറ്റ്മെൻറ്റ് പിന്നെയും ഡിലേ ചെയ്യാൻ ആളുകളിലേക്ക് ട്രീറ്റ്മെൻറ് എത്തുന്നത് വൈകിക്കാനും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൽ നിന്ന് തടയാനും വരെ ഇത് കാരണമാവുന്നുണ്ട് മെഡിക്കൽ കോൺസ്പിറസീസ് ഇനി ഒരു അഞ്ച് സൊല്യൂഷൻ കൂടി പറയുന്നു നിർത്തുന്നു ഇത്രയും കുഴപ്പങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആസ് എൻ ഇൻസൈഡർ അകത്തുനിന്ന് ഇതെല്ലാം കണ്ട ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നാലഞ്ച് സൊല്യൂഷനാണ് ഇത് പരിഹരിക്കാൻ എന്താ വഴി എന്നുള്ളത് അത് വൈകിട്ടില്ല ഇനിയെങ്കിലും ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് കുറച്ച് പ്രതിമകളാണ് ആ പ്രതിമകൾ സുശ്രുതൻ്റെ ചരകൻ്റെ ഹാനിമാൻ്റെ ഇനി അതുപോലെ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ മോഹന വൈദ്യൊക്കെ എടുക്കാം ഈ പ്രതിമകളൊക്കെ കൊണ്ടുവന്ന് ചില ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്ക് അതല്ലെങ്കിൽ എവിടെയാണോ ആളുകൾ കൂടുന്നിടത്ത് പാർക്കിൽ ഇവിടെയൊക്കെ കൊണ്ട് സ്ഥാപിക്കുക നിങ്ങളെയൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് നിങ്ങളൊക്കെ വലിയ സംഭവമായിരുന്നു ഹിസ്റ്ററി ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം വൻ സംഭവമാണ് എന്നങ്ങ് അംഗീകരിച്ചു കൊടുക്കുക ഇന്ന് നമുക്ക് വേണ്ടത് അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ആവശ്യം ഇതേപോലെ കുറച്ച് പ്രതിമകളാണ് അതിന് നമ്മൾ ആരെങ്കിലും മുന്നിട്ട് ഇറങ്ങേണ്ടി വരും അല്ലാതെ ഇതിനകത്ത് ഒരു സൊല്യൂഷൻ വരുന്നെനിക്ക് തോന്നുന്നില്ല ഇത് പറയണത് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഫ്ലെക്സ്നർ റിപ്പോർട്ട് വന്നു യു എസില് നൂറ്റിപ്പത്ത് വർഷം മുന്നേ നടന്ന കാര്യമാണ് അന്ന് അവിടെ ആ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് അവിടെ ഒരു വാചകം വന്നത് ഇതാണ് നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു അംഗീകരിക്കുന്നു പക്ഷേ ഇന്ന് ആ കാര്യങ്ങൾ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് സ്യൂട്ടബിൾ അല്ല അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറഞ്ഞ് ഹോമിയോപ്പതി അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അവരെ മാറ്റി നിർത്തിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളായപ്പോഴേക്കും ഹോമിയോപ്പതി അമേരിക്കയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ് ഉണ്ടായത് അതാണ് അവിടെ സംഭവിച്ചത് അപ്പം നമ്മൾ വേണ്ട ഒരു അംഗീകാരം അതിന് അർഹിക്കുന്ന രൂപത്തിൽ കൊടുത്ത് അത് എക്കാലവും ഓർമ്മപ്പെട ഓർമ്മിക്കാവുന്ന തരത്തിൽ ചില പ്രതിമകളാക്കി വെച്ചുകൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സൊല്യൂഷൻ ഇനി രണ്ടാമത്തേത് നമ്മൾ നേരത്തെ നമ്മളുടെ പ്രഭാഷകൻ പറഞ്ഞ ചില കാര്യങ്ങളിലെ ഒരു പ്രധാന പോയിന്റ് എഡ്യൂക്കേഷൻ ഫോർ അവെയർനെസ് ഇൻ സയൻസ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ മത്സരത്തിനും റാങ്കിനും ഗ്രേഡിനും ഒക്കെ വേണ്ടിയിട്ടാണ് അതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ പോലെ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരു അഞ്ച് വർഷം ആയിട്ടുള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അതുവരെ നമ്മളും ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോവുമായിരുന്നു അല്ലേ കാരണം ഇതൊന്നും നമ്മൾ മനസ്സിലേക്ക് വരുന്നില്ല ആ എല്ലാവരും പോന്നു ഞാനും പോന്നു പക്ഷെ താങ്ക്സ് ടു അംബാനി ഇൻ്റർനെറ്റ് ഇത്രയും ഫ്രീ ആയിട്ട് കിട്ടി അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഇതെല്ലാം കാണാനും പഠിക്കാനും ഉള്ള അവസരം നമുക്ക് വരുന്നു ചേരുകയാണുണ്ടായത് അതുവഴി നമ്മളിതിനെ നമുക്കുണ്ടായ ഉണ്ടായ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഇതാണ് അവെയർനെസ് ഇൻ സയൻസ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത് നമ്മൾ നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയും അത് ശീലിപ്പിക്കണം മറ്റൊന്ന് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഇന്നിവിടെ നിലവിലുള്ള മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഭംഗിയായിട്ട് അവരുടെ പേഷ്യൻസുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒന്നും ചെയ്യേണ്ട ആയുഷ് ഇവിടെ തന്നെ ഇല്ലാതാവും അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം പലപ്പോഴും സംഭവിക്കുന്നത് ഹോസ്പിറ്റൽസിൽ ഒരു രോഗി ചെല്ലുന്നു അവിടുന്ന് ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു ഫോർ എക്സാമ്പിൾ ഇന്ന മരുന്ന് കഴിക്കണം എന്ന് പറയുന്നു അപ്പോൾ രോഗി ചോദിക്കുകയാണ് ഇത് എത്ര നാൾ കഴിക്കണം ഡോക്ടർ എടുത്ത വഴിക്ക് പറയും ആ അത് കുറേ കാലം കഴിക്കേണ്ടി വരും മരിക്കണം എന്നുവരെ കഴിക്കേണ്ടി വരും എന്നൊക്കെ പറയും ചിലപ്പോൾ അടുത്ത സീൻ എന്ന് പറയുന്നത് രോഗി നേരെ ഓടി നമ്മുടെ അടുത്തേക്ക് വരിക നമ്മുടെ അടുത്താണ് പിന്നെ ഡിസ്കഷൻ ഫർദർ ഡിസ് ഡിസ്കഷൻ എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്നു എന്നോട് ഈ മരുന്ന് ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്ന് പറഞ്ഞു ഇനി എന്ത് ചെയ്യണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറെയാണത് അല്ലേ നമ്മൾ നമ്മളെന്ത് പറയും ഓക്കെ അതും കഴിച്ചോ ഇതും കഴിച്ചോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിയാക്കാം എ അങ്ങനെ പറഞ്ഞങ്ങ് തുടങ്ങുകയാണ് പിന്നെ അവിടെ നിന്ന് പിന്നെ എത്തുന്നത് എവിടെയാണ് അവസാനം ഇത് വിട്ട് അത് തന്നെ കഴിക്കേണ്ടി വരും പക്ഷേ അത് അവരറിയുന്നില്ല അവർ വാസ്തവത്തിൽ അത് കഴിക്കുകയാണ് ചെയ്യുന്നത് ഷുഗറിൻ്റെ ഡയബറ്റീസിൻ്റെ മെഡിസിൻ അല്ലെങ്കിൽ തൈറോയിഡിന് ഒരു ടാബ്ലറ്റ് എഴുതിയാൽ ഓടി നമ്മളടുത്ത് വരും പക്ഷെ അങ്ങനെ വന്ന ആളുകൾ ഒരു മാസം ഒരു വർഷമൊക്കെ ചിലപ്പോൾ നിന്നെന്ന് വരും ചിലപ്പോൾ അഞ്ച് വർഷമൊക്കെ നിന്നു വരും അതിന് ശേഷം അവർ പിന്നെയും ഈ പറയുന്ന ഇൻസുലിനോ അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസോ എടുക്കുന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ഇൻട്രാക്ഷൻ ഒഴിവാക്കണമെങ്കിൽ അതിനകത്ത് ഒറ്റ വഴിയുള്ളൂ ഡോക്ടർ പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അത് ചെയ്തു കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ സീൻ ഒഴിവാക്കാമായിരുന്നു അവിടുന്ന് തന്നെ പേഷ്യൻ്റ് മനസ്സിലാക്കാൻ ഓക്കെ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ പ്രോബ്ലം ഒരു ലൈഫ് ലോങ് പ്രശ്നമാണ് അത് നിങ്ങളുടെ ജീവിതശൈലി കൊണ്ടുണ്ടായ പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ ജീവിതശൈലി ഉള്ളിടത്തോളം ആ പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതിനുള്ള മരുന്നും അതിൻ്റെ ഒപ്പം കഴിക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ശൈലി എപ്പോൾ മാറ്റുന്നോ അതുവരെ നിങ്ങൾക്ക് മരുന്ന് വേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ എന്നാൽ ഞാൻ ശൈലി മാറ്റാം എന്നുള്ളൊരു ലൈനിലേക്ക് വരും പോസിറ്റീവായിട്ട് വരും അത് അതിന് പകരം മരിക്കണം എന്ന് വരെ കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ആരായാലും പേടിച്ചു കൊടുക്കില്ലേ അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഡോക്ടർ പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു ഒരു പ്രധാന വഴി മറ്റൊന്ന് ഇതിലെ കീമോഫോബിയ ഇന്ന് ലോകത്ത് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് വളരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കീമോഫോബിയാണ് കെമിക്കലുകളെ കുറിച്ചുള്ള പേടി അത് കെമിക്കലാണ് ഇത് കെമിക്കലാണ് എല്ലാത്തിലും കെമിക്കൽസ് മാത്രമേ അവർ കാണുകയുള്ളൂ അത് പ്രോപ്പറായിട്ട് അവരെ അഡ്രസ്സ് ചെയ്യുക അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ഇതുപോലെയുള്ള വേദികളും അതുപോലെയുള്ള എജ്യൂക്കേറ്റീവായിട്ടുള്ള സെഷൻസ് കൊണ്ടുവന്ന് സ്കൂളുകളിലൂടെയും അല്ലാതെയൊക്കെ അത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെ അതിനുള്ള വഴിയുള്ളൂ കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ദോഷം സംഗതിയാണ് എന്തോ ഒരു മോശമാണ് എന്നുള്ളൊരു ചിന്ത അത് നമ്മൾ മാറ്റണം ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വൈസ് പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞൊരു കാര്യമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അതിൽ പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആൻഡ് ഹോമിയോപ്പതി ഫിറ്റ്സ് ബിൽ ഓൺ ദിസ് കൗണ്ട് ആസ് അൻ ആൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് മെഡിസിൻ ദർ ഇസ് ഇമ്മൻ സ്കോപ്പ് ഫോർ പ്രിവെൻറ്റീവ് ആൻഡ് ക്യൂറേറ്റീവ് ഹോമിയപ്പതി ട്രീറ്റ്മെൻറ്റ് ഇൻ ഇൻറ്റീരിയർ റിമോട്ട് ലൊക്കേഷൻസ് വേർ നോ മോഡേൺ ഡയഗ്നോസ്റ്റിക് മെഡിക്കൽ ഫെസിലിറ്റീസ് ആർ അവൈലബിൾ നമ്മളുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യമാണ് യാതൊരു തരത്തിലും മോഡേൺ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റിയ നമ്പർ വൺ സാധനമാണ് ഹോമിയോപ്പതി എന്ന് എങ്ങനെയുണ്ട് ഇങ്ങനെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് അതല്ല ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത് തെറ്റെന്നുള്ളത് മെഡിക്കൽ റൂറൽ ഹെൽത്ത് കെയറിന് അർബൻ ഹെൽത്ത് കെയർ അർഹിക്കുന്ന അതേ അവകാശം തന്നെയാണ് അവർക്കും ഉള്ളത് ഈക്വൽ ആയിരിക്കണം ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് അത് നമ്മളുടെ ലോക ഈ രാജ്യത്തിൻ്റെ എവിടെ ആയാലും അപ്പോൾ അർബൻ സെക്ടറിൽ ഒരു സ്റ്റാൻഡേർഡ് റൂറൽ സെക്ടറിൽ പോകുമ്പോൾ ഒരു സി ക്ലാസ് എന്നൊക്കെ പറയുന്ന മോഡൽ അത് പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംഗതി കൂടിയായിട്ടാണ് ഇന്ന് ഇതര വൈദ്യങ്ങൾ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് അത് ഉപയോഗിക്കുന്നത് ആരാണ് നമ്മളുടെ ഇതുപോലെയുള്ള ഭരണാധികാരികൾ തന്നെയാണ് ഇതാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് സോ നമ്മളിത് സൈലൻ്റ് ആയിട്ട് ഇരുന്നാൽ പറ്റില്ല എന്നുള്ളൊരു ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ പറയുന്നത് മാഫിയ സംഘങ്ങൾ പറയാറുള്ള അവരുടെ ബ്ലഡ് ഓത്ത് അത് ബ്രേക്ക് ചെയ്തേ പറ്റുള്ളൂ ഇത് പുറത്ത് വന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അതുകൊണ്ടുണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് സമൂഹത്തിൽ നമുക്ക് നേരിട്ട് കാണുന്നത് വരെയൊക്കെ ഇത് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശം ഏതായാലും ഇങ്ങനൊരു അവസരം തന്നതിന് വളരെയധികം നന്ദി ഓക്കെ അപ്പോൾ വൺസ് അഗെയിൻ താങ്ക്സ് ടു ഓൾ താങ്ക് യു താങ്ക് യു ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹത്തിന് മെമൻറ്റോ നൽകുന്നതിനായി എസ് എൻസ് കണ്ണൂരിൻ്റെ സജീവ പ്രവർത്തകനായ മുന്നേ വേദിയിലേക്ക് ക്ഷണിക്കുന്നു